അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് സാൽമൺ ആണ്. ഇതുപോലെ ക്രീമി ആയിട്ടുള്ള നല്ലൊരു സാൽമൺ ഡിഷ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സാൽമൺ വേണം. ഇതൊരു ഹോൾ സാൽമൺ ആണ്, നമുക്ക് ഇത് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഫുൾ സാൽമൺ വേണ്ട. ഇതിൻ്റെ ഒരു നാലിലൊന്ന് പാർട്ട് മതി. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിന് മാരിനേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. കൂടുതലായി ഒന്നും വേണ്ട, ഒരു നാല് അഞ്ചോ വെളുത്തുള്ളി, അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇടിച്ചിട്ടെടുക്കുക. നമ്മൾക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം, ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, കുറച്ച് ഓയിലും കൂടി അങ്ങ് ആഡ് ചെയ്ത് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ഗാർലിക് ചില്ലി കൂടി ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി എരിവൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ തിരിച്ചിടണം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ഇതുപോലെ ചൂടാക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. ബട്ടറാണല്ലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ബട്ടർ ഗാർലിക് സാൽമൺ. അതൊന്ന് നന്നായി മെൽറ്റ് ചെയ്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് അരിഞ്ഞു വെച്ച പെപ്പറാണ്. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് പാഴ്സലിയാണ്, കട്ട് ചെയ്ത് വെച്ച പാഴ്സലി. അതും കൂടി ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്യുക. നമ്മൾക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഡബിൾ ക്രീമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഡബിൾ ക്രീമും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങ് ചൂടാകും തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ സോസ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാൽമണിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ഗാർലിക് സാൽമൺ ഇവിടെ റെഡിയായി. ഇനി സാൽമൺ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഡിഷ് ഉണ്ടാക്കാം. നമ്മുടെ നെയ്മീനോ അഥവാ അയക്കൂറയോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ക്രീമി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.